തമ്പിസാറിനെ ഞാൻ എങ്ങനെയാണ് ഇവിടെ ആദരിക്കേണ്ടത്? എൻ്റെ ജീവനാണ്, ഇത്രയും ബഹുമാനിക്കുന്ന വേറൊരാൾ. ഞാൻ ഈ മലയാള സിനിമയിലെ അത്ഭുത പ്രതിഭാസമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടിക്കും ഞാൻ പോവും. എഴുതിയ പാട്ടത്രം അദ്ദേഹത്തിന് എൻ്റെ വെളിപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 10,000 പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ സിനിമ ഒരുപാട് നിർമ്മിച്ചു, ഒരുപാട് സിനിമയ്ക്ക് തിരക്കഥ എഴുതി, ഗാനം എഴുതി, മൂപ്പരത്തൊള്ളാത്ത ഒരു ഭാഗമില്ല. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചു, നമ്മളെന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞു, മലയാള ഭാഷയുടെ 4 വരി. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ഒരു കടുക ചെയ്യാൻ പോവുക എന്ന് തോന്നുന്നില്ല. അപ്പോൾ വരി തെറ്റരുതല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എഴുതിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വരി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും തെറ്റ് വന്നാൽ എന്നോടൊന്ന് പറയരുത്, കാരണം ആദ്യമായിട്ട് ജീവിതത്തിൽ പാടുക. അല്ല പാടാം, ഞാൻ പാടത്തുടങ്ങാം. ഇവരുടെ ധാരണ യേശുദാസൻ ജയന്തനൊക്കെ പാടത്തുള്ളൂ, നമ്മളൊക്കെ മോശം കാലത്ത്. തമ്പിസാറിൻ്റെ മുമ്പിൽ തമ്പിസാറിൻ്റെ ഒരു പാട്ടിൻ്റെ 4 വരി പാടിയില്ല, പിന്നെ ഈ മലയാളത്തിൽ ജീവിതം എന്താ? അപ്പോൾ തുടങ്ങാമല്ലേ. അപ്പോൾ നിങ്ങളുടെ കൂട്ടിക്കൂ. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലയെന്നും മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിതിൻ പുള്ളിയില കരമുണ്ടിൽ തെളിയുന്നു. ആ ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിതിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു. വൺസ് അഗെയിൻ ഒന്നിച്ചു പാടാം, സംഭവിച്ചോ? അത് ഈ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മൾ സമർപ്പിക്കുന്ന പാട്ടാണ്. ഞാൻ എഴുതി, ഞാൻ പാടിയ പാട്ടാണ്. ഓക്കെ, എല്ലാവരും പാടുമല്ലോ. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദ ഹാസമായി വിരിയുന്നു. നാടിൻ്റെ ഗ്രാമീണ ശൈലി പുള്ളിയില കരമുണ്ടിൽ തെളിയുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.